ഞാൻ പരിപ്പ് വേവിക്കാനിടുവാണ്. കുറച്ച് മഞ്ഞളിട്ടിട്ട് വേവിക്കാണ്. കുറച്ച് എണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി തിളച്ച് തൂളാതിരിക്കാൻ വേണ്ടി കുറച്ച് എണ്ണ ഇട്ടിട്ടുണ്ട്. ഈ പരിപ്പ് ഞാൻ പ്രഷർ കുക്കറിൽ വെച്ച് വേവിക്കാൻ പരിപ്പ് വെക്കാൻ നോക്കുവാണ്. പരിപ്പ് ഏകദേശം ഞാനീ പരിപ്പൊന്ന് ചെറുതായിട്ട് ഉടയ്ക്കുവാണ്. പക്ഷെ ഒരു കുറച്ചുകൂടെ ഒന്ന് അടിക്കുന്ന പോലെ പരുവത്തിനെ ആയിട്ടുള്ളൂ. കുറച്ചുകൂടെ ഒന്ന് ഉടച്ചിട്ട് ഞാനിതിനകത്തോട്ട് കാൽ ടീസ്പൂൺ ഇഞ്ചിപ്പൊടി ചേർക്കുവാണ്. ഇഞ്ചിപ്പൊടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇഞ്ചിപ്പൊടി ചേർക്കുന്നത്. വെളുത്തുള്ളിയുടെ പൊടിയും ചേർക്കാം. പിന്നെ വെളുത്തുള്ളി നേരിട്ട് ചേർക്കുന്നതുകൊണ്ട് വെളുത്തുള്ളിയുടെ പൊടി ചേർക്കുന്നില്ല. രണ്ട് വെളുത്തുള്ളിയും കൂടെ ചേർക്കാം. ഞാനത് ഒന്നുകൂടെ ഒന്ന് വേവിക്കാൻ വെക്കുവാണ്. ഇഞ്ചിപ്പൊടി കൂടെ ചേർത്തിട്ട് ഒരു ഒരു മിനിറ്റും കൂടെ ഒന്ന് വേവിക്കാൻ വെക്കുവാണ്. ഒരു 3 സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് ജീരകം, ജീരകം ഇഷ്ടമില്ലാത്തവർ ചേർക്കണം. ഞാൻ ഇച്ചിരി കുറച്ച് ജീരകം ചേർത്തിട്ടുണ്ട്. പ്രഷർ കുക്കർ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. അതിനകത്തോട്ട് ചീര ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇവിടെ ഉണ്ടായ ചീരയാണ്, വീട്ടിലുണ്ടായ ചീരയാണ്. അപ്പം എല്ലാ ദിവസവും ചീരത്തോരം വെച്ച് ആർക്കും ഇഷ്ടപ്പെടുകയല്ല, അതുകൊണ്ട് വേറെ രീതിയിലൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഒരു 2 തണ്ട് ചീര എടുത്തിട്ടുള്ള അതൊന്ന് വേവിക്കാൻ വെക്കണം. നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് കുറച്ച് ലൂസായിട്ട് വേണ്ടിയവർക്ക് കുറച്ച് ലൂസായിട്ട് ഉണ്ടാക്കാവേ. ഇത് ഒത്തിരി ലൂസായിട്ടല്ല ഞാൻ ഉണ്ടാക്കുന്നു, ചെറുതായിട്ടൊരു ഇത്. ഇത് വേണമെങ്കിൽ പ്രഷർ കുക്കറിൽ വെക്കാം, അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ഓൺ ചെയ്താൽ മാത്രം. ചീര വീട്ടിലുള്ളതുകൊണ്ട് ചീര പല രീതിയിലുണ്ടാക്കും. ഇടയ്ക്ക് പരിപ്പിട്ടും വെക്കും. ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിക്കുവാണ്. വളരെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ബട്ടർ ചേർത്തിട്ടാണ് കടുക് ചേർക്കാൻ വെക്കുന്നത്. കുറച്ച് ബട്ടർ ചേർക്കും. നേരത്തെ കാണിച്ച തേങ്ങ അരച്ചതില്ലേ, അത് ഇതിനകത്തോട്ട് ചേർക്കുവാണ്. കുറച്ച് തേങ്ങ അരച്ചിട്ടുണ്ട്. ഞാൻ കടുക് കാണിക്കാനുള്ളത് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോഴത്തേക്കും കടുക് പരിപ്പും ചീരയും കൂടെ ഉള്ള ചാറ് കറിയാണ്. എല്ലാവരുടെയും വീട്ടിലും ചീര കാണുമായിരിക്കും. അപ്പം വളരെ കളയാതെ അതൊക്കെ വ്യത്യസ്തമായ രീതിയിലൊക്കെ ഉണ്ടാക്കാവുന്നതാണ്. 3-4 ഉരുവായങ്ങൾ ചേർക്കുന്നുണ്ട്. അതിനകത്തോട്ട് ഉള്ളിയും കൂടെ ചേർത്ത് ഒരു സവാള മുഖത്ത് കൊടുക്കുന്നുണ്ട്.
ഉപ്പ് ആവശ്യത്തിന് ചേർക്കണേ, കുറച്ച് കുറവുണ്ട്, അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടെ ചേർക്കണം. ഉള്ളി ഒന്ന് വഴന്നു തുടങ്ങി. ഞാനപ്പോഴത്തേക്കും അതിനകത്തോട്ട് രണ്ട് പച്ചമുളക് ഇടുവാണ്, രണ്ടെണ്ണം കഴുകി വെച്ചിരിക്കുക. കഴുകി ഇടാറ് ഇപ്പം ഉപയോഗിക്കുന്നതാണ്. അതുകൂടെ ഇതിനകത്ത് ചേർക്കും. തേങ്ങ ചേർത്ത് നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. കറിയുണ്ടോ? ഇന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. പരിപ്പ് തന്നെ വെച്ച് കഴിക്കുന്ന പോലെ തന്നെ ടേസ്റ്റുള്ള ഒരു കറിയാണ്. ഞാൻ ഇച്ചിരി ബട്ടറും കൂടെ ഇട്ടിട്ടുള്ളതുകൊണ്ട് കറിക്ക് നല്ല ടേസ്റ്റായിരിക്കും. നോർത്ത് ഇന്ത്യക്കാരൊക്കെ ഇത് ചപ്പാത്തിയുടെ കൂടെ എല്ലാം കഴിക്കും. നമുക്കും ഇതൊക്കെ ട്രൈ ചെയ്യാം. ഈ ഇല കറികൾ നമ്മൾ കഴിക്കണം എന്ന് പറയുമ്പം എല്ലാവർക്കും മടിയാണ് കഴിക്കാൻ. അതുകൊണ്ട് ഞാൻ ഈ ചീരയൊക്കെ ഇഷ്ടമാതിരി ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് അത് ഇടയ്ക്ക് ഇങ്ങനെ പരിപ്പിൻ്റെ കൂടെ ആകുമ്പോൾ പരിപ്പ് ഇഷ്ടമുള്ളതുകൊണ്ട് പരിപ്പിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ്. കുറച്ച് മുളക് പൊടിയും കൂടെ ചെയ്യുന്നുണ്ട്. അതായത് കുറച്ച് ഒരു കളറിന് വേണ്ടി മുളക്. പരിപ്പ് നല്ലപോലെ വെന്തു ഉടഞ്ഞു. എനിക്ക് അധികം വെള്ളം ഇല്ലാതാണ് ഞാനിത് ഉണ്ടാക്കിയേക്കുന്നത്. പരിപ്പ് ഉണ്ടാക്കിയേക്കുന്നത് അത് മൂത്തുടങ്ങി. അത് ഞാൻ ഇനി അതിനൊക്കെ ചേർക്കുവാണ്. അത് പോകരുത്, ഞാനീ അതിനൊക്കെ ചേർക്കുക. ഞാനിനി അടുപ്പ് ഓഫ് ചെയ്തിട്ട് നല്ല ടേസ്റ്റുള്ള കറിയാണ്. നമുക്ക് എല്ലാവർക്കും വീട്ടിലുണ്ടാക്കുന്ന ട്രൈ ചെയ്യാം. പറമ്പൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇഷ്ടമാതിരി ചീരയുണ്ടോ. പല രീതിയിൽ ഉണ്ടാക്കിയാണെങ്കിൽ ഇലക്കറികൾ നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. കുറച്ച് എടുക്കണം, കുറച്ച് കിട്ടാൻ വേണ്ടി കുറച്ച് കൂടുതൽ ഒരു പപ്പടവും ഉണ്ടെങ്കിൽ മാത്രം മതി. കറി വേറെ പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട.